അപ്പോ ഇന്ന് സത്യം പറഞ്ഞ സങ്കടകരമായ ദിവസമാണ് അല്ലേ ഹിവ? നമ്മളിവിടെ വിട്ടു പോവാണ്, ഒരു മാസം അങ്ങനെ കഴിഞ്ഞിട്ടോ? അതെ ഗൈസ്, അതന്നെ. അപ്പൊ ഒരു മാസമായി നമ്മളിവിടെ നിക്കണ്. നമ്മള് മഞ്ചേരി മൊബി എന്ന് പറഞ്ഞൊരു പ്രസവ ശുശ്രൂഷ കേന്ദ്രത്തിലായിരുന്നു ഇത്രയും കാലം അല്ലെ. നല്ല എൻജോയബിൾ ആയിരുന്നു ഇവിടെ, നല്ല വൈബാണ് അല്ലെ, നല്ല എ സിയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നോക്കിയ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തിലാണ് നമ്മൾ ഒരു മാസം നിന്നത്. സാധാരണ എനിക്കൊക്കെ വീട്ടിൽ നിന്നും മണാലിയിൽ ഒരു 10 ദിവസം പോയിട്ട് വരെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നതാണ്. പക്ഷെ ഇവിടെ എനിക്ക് പിടിച്ചില്ല. കാരണം ഇവിടെ നമ്മളെ പണ്ടത്തെ ഒരു കാലഘട്ടമാണ് ഇവിടെ നോക്കിയാൽ കാണാം. കണ്ട അതെ, ഇവ നമ്മളെ പണ്ടത്തെ ഒരു കേരളം അല്ലേ. ഇവിടെയുള്ള വഴിയും ഇതൊക്കെ നമുക്ക് പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വന്ന ഒരു സ്ഥലമായിരുന്നു. അതിനെ കൊണ്ട് എനിക്ക് ഇത്ര സങ്കടം ഇവിടെ നിന്ന് പോണേല്. അഭിപ്രായം? നല്ല അഭിപ്രായം, എന്റെ ബോഡിയൊക്കെ ഒന്ന് സെറ്റായി. നല്ല ചികിത്സയും നല്ല അത്യാവശ്യം അടിപൊളി ട്രീറ്റ്മെന്റും കാര്യങ്ങളും സർവീസും ഫുഡും ഒക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇനി നമ്മളെ എന്താ നമ്മളെ പരിപാടി എന്ന് വെച്ചാല് ഹിബ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം അല്ലേ. അപ്പൊ ഇനി എന്തായാലും ഈ അൽമാറയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തൊന്ന് പാക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ പെട്ടിയിലൊക്കെ ആക്കാം അല്ലേ ഹിവ. കൊറേ പരിപാടികളുണ്ട്, അപ്പൊ എന്തായാലും നമുക്ക് ഇനി വേഗം പാക്കിംഗ് ഒക്കെ തുടങ്ങാം. ബിക്കോസ് നമ്മള് ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകുന്നതാണ്. അങ്ങനെ സുഖവാസം അവസാനിക്കുകയാണ് അല്ലേ ഹിവ. ഈ ബാക്ക് ടു റിയാലിറ്റി ആണ്. അടച്ചോനെ, എന്താണ് ഉറങ്ങണില്ലേ? വീട്ടിൽ പോണ്ടേ? കൊറേ കാലായില്ലേ മഞ്ചേരി മൊബൈലിൽ നിക്കണത്? വീട്ടിൽ പോണ്ടേ അല്ലേ ഇവ? ഓള് വിചാരിച്ചത് ഓള് നല്ല ഫ്ലാറ്റിലാണ് താമസിക്കുന്നതൊക്കെ അല്ലേ ഹിവ. ജനിച്ചവ തന്നെ ഇത് സ്കൈലൈൻ ഞങ്ങൾ എറണാകുളത്തെ പുതിയ ഫ്ലാറ്റിലാണെന്ന് വിചാരിച്ചത്. സാരില്ല കേട്ടോ, ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ടതാ തന്നെ. കൊറച്ചു ദിവസമായി ശുയിക്കുന്നു ഇവിടെ. എനിക്ക് വയ്യ, എനിക്ക് പോണ്ട, പോണ്ട. നല്ല സുഖമാണല്ലോ. അതെ, ഇവിടെ വേറെ സുഖമുണ്ട്. ഇവിടെ നമ്മൾ ഡ്രസ്സും ഒക്കെ തിരുമ്പി തരും. അടിച്ചു വാരണ്ട, തുടക്കണ്ട, ഒക്കെ ആൾക്കാരുണ്ട്. സർവീസ് ഒക്കെ 100-ൽ 100 ഞാൻ മാർക്ക് കൊടുക്കണേ. അത്രയും സെറ്റപ്പ് ആയിരുന്നു അല്ലേ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ ചായയും പൊളിയാണ്. അതേപോലെ തന്നെ ആ കല്ലൊക്കെ ഞാൻ നല്ല മിസ് ചെയ്യട്ടോ. അവിടെ ഉള്ള പാറ, നമ്മളെ പാറ ചെയ്യൂല നമ്മള് ലഹിബ. അതെ, നല്ലൊരു പാറ ആയിരുന്നു. അവിടെ വൈകുന്നേരമൊക്കെ പോയി ഇരിക്കാം. ഒരു വൈബ്, നമ്മളെ സെക്കൻഡ് ഹോം ആയിരുന്നു ഇത് അല്ലേ. ഇനിയിപ്പോ ഹിബന്റെ വീട്ടിലേക്കാ പോണം. എല്ലാത്തിലും സാധനം ഫുള്ളാണല്ലോ. അപ്പൊ ഗൈസ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ, നമ്മളിവിടുന്ന് പോവല്ലേ, അപ്പൊ എനിക്ക് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട് നമ്മള് പോകുമ്പോ ഒരു സന്തോഷത്തിന് അങ്ങനെയാണല്ലോ വേണ്ടേ. മോമി, നമ്മള് പോയി എന്നെ വരെ ഇവിടെ നിക്കണേ, തെറ്റല്ലേ? എന്റെ കുട്ടി നോക്കൂലേ? വലിയ ഓവർ, വലിയ എന്തോ സംഭവമാണ്, വലിയ സംഭവമാണ് വിചാര. അപ്പൊ ഇവിടുന്ന് നമ്മൾ പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നല്ല വൈബായിരുന്നു. സാരമില്ല, ഇനി അടുത്ത പ്രാവശ്യം വരാന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ സ്ഥലമല്ല അത്. ഇനി വേറെ ആർക്കെങ്കിലും വരാ ഗൈസ്. അപ്പൊ നമ്മള് നാളെ ഇവിടുന്ന് പോവല്ലേ. അപ്പൊ പോണേന് മുന്നേ ഇത്രയും കാലം ഇന്നെ നോക്കിയ പരിചരിച്ച കൊറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഉപഹാരം. ഇനി മോളെ നോക്കിനെ, നല്ല സർവീസ് അല്ലേ. സർവീസ് നല്ല, എന്ത് വിളിച്ചാലും അപ്പൊ സാധനങ്ങൾ സെറ്റ് ചെയ്ത് തരും. മലമുകളിലായത് കൊണ്ട് തന്നെ ഇടക്ക് കറണ്ട് പോകും. പക്ഷെ അപ്പൊ തന്നെ വരും ജനറേറ്റർ അല്ലേ. ആ സെക്യൂരിറ്റിനൊക്കെ വിളിച്ചാലേ, അപ്പോഴൊക്കെ ഉപരി സെറ്റ് ആണ്. എല്ലാരും പെട്ടെന്ന് സെറ്റ് ആക്കി തരും. എല്ലാം സർവീസിൽ 100-ൽ 100 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാനും തോന്നുന്നുണ്ട്. യെസ്, അപ്പൊ നമ്മള് പോണതിന്റെ നമ്മളൊരു ഒരു മധുര പലഹാരം ആണ് അല്ലേ ഹിബ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു മധുര പലഹാരം കൊടുക്കണം. അപ്പൊ നമ്മളെ മൊബൈലിലെ സ്റ്റാഫ്സിന് കൊടുക്കാൻ വേണ്ടി ലഡു വാങ്ങാൻ വന്നു അല്ലേ ഹിബ. ഇതെന്തോ കണ്ണൂരിൽ കിട്ടുന്ന ഒരു ഉണ്ടബോംബ തോന്നുന്നു. കണ്ണൂരിൽ പൊട്ടിക്കാൻ യൂസ് ചെയ്യുന്നു. അതാണോ ഇത്? ഗുലാബ് ജാം അല്ലേ? നീ
അത് ഷുഗർ സിറപ്പിൽ ഒഴിക്കലല്ലേ. നമ്മളെ കോഴിക്കോട് തന്നെ അലുവാക്കണ്ട കേട്ടോ. അവിടെ കൊടുക്കാനുള്ള ഇത് ഒന്നാളല്ല. ഇവിടെ വർക്കേഴ്സിന് ലഡു വാങ്ങാൻ വേണ്ടി വന്നിട്ട് എന്തൊക്കെയാ അവളിപ്പോ വാങ്ങിയേ. ഇവള് ഇത് ശരിക്കും പുറത്തേക്കൊന്നും ഒരു സാധനം വാങ്ങാൻ വരരുത്. നമ്മള് പെണ്ണുങ്ങളെ കൊണ്ട് വരരുത്. നമ്മൾ ഒറ്റക്ക് വാങ്ങുന്ന ഏറ്റവും നല്ല. ഞാൻ കൊറേ കാലത്ത് ദേശീയ ബേക്കറി കാണുന്നു. അത് നന്നായി. പട്ടി ചന്തക്ക് പോലെ പോയത്തെ കളി അതിന്റെ ഉള്ളിൽ പോയി കളിച്ച. ഇതിനൊക്കെ ബേക്കറിയിലും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവരണ ഇന്ന വേണമല്ലോ ആദ്യം പറയാന്. എന്തൊക്കെയോ വേണ്ടതും വേണ്ടാത്ത ഒക്കെ വാങ്ങിച്ചു. ഞാൻ കേറി ഐസ്ക്രീം ഉണ്ടായില്ല അലിയും. അതെ, ഇത്രയും പ്രകൃതി സുന്ദരമായിട്ടുള്ള കൊറേ കാലഘട്ട ഈ വീടൊക്കെ നോക്കി. എന്താ പണ്ടത്തെ വീടുകള് അങ്ങനത്തെ കൊറേ സാധനങ്ങളും ഉണ്ട്. അതുപോലെ മോഡേൺ വീടുകളും ഉണ്ട്. എല്ലാം മിക്സ് ചെയ്ത സ്ഥലം. നല്ല രസമുള്ള സ്ഥലം. എന്തായാലും നമ്മൾ ഒരു മാസം ഇവിടെ അടിച്ച് പൊളിച്ച് പിന്നെ നമുക്ക് ബാക്ക് ടു റിയാലിറ്റി. ഇനി വേറെ ആരെങ്കിലും പ്രസവിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകണം. പിന്നെ പോയിട്ട് അടുത്ത പ്രാവശ്യം വരാറിയാൻ പറ്റിയ സ്ഥലം ഇനിയിപ്പോ എന്താ. നമുക്ക് വേണ്ട അവിടെ വന്ന് നമുക്ക് വെറുതെ ഒന്നുമില്ലാണ്ട് അവിടെ ബുക്ക് ചെയ്തെന്നാലോ. ഫാമിലി ആയിട്ടൊക്കെ നിക്കുമ്പോ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്സ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൺസെറ്റ് ടു സൺറൈസും കാണാം. ഈ കുന്നിന്റെ മേലെ നമ്മളിരിക്കുന്ന ഈ സ്പോട്ടില് ഈ സ്പോട്ടിൽ നിന്ന് കാണാം. നമുക്ക് അവിടെ നിന്ന് സൺറൈസും സൺസെറ്റും കാണാം. നമ്മള് കൊറേ പ്രാവശ്യം കണ്ടത്. ഞാൻ എപ്പോഴും പോയി കാണും. ഇപ്പൊ അവിടെ നല്ല മടി പിടിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പരിപാടി നടത്താനൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ കണ്ടോ നല്ല വിശാലമായതാ. ഈ മുറ്റത്ത് നമുക്ക് എന്ത് പരിപാടി വേണമെങ്കിൽ നടത്താം. പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങള് അല്ലേ. അവിടെ ഫോട്ടോസ് എടുത്ത് നല്ല ഭംഗിയാ കാണാന്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെ കിടക്കുക. സമയം ഫസിക്കാക്ക് ഇവിടെ ലഞ്ച് കഴിച്ചോണ്ടിരിക്കാണ്. ലാസ്റ്റത്തെ മൊബൈൽ നമ്മളെ അവസാന ദിവസത്തുള്ള ചോറാണ്. എന്തൊക്കെയാള്? നല്ല വീട്ടിൽ കിട്ടുന്ന പോലെ അല്ല. ചോറ്, കയ്പൊക്കെ, പെരി, മീൻ പൊരിച്ചത്, കാരറ്റ്. കാരറ്റ് ഒക്കെ നല്ല തിന്നു. പാലുണ്ടാവും. അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞ. പിന്നെ പപ്പടം എല്ലാം ഉണ്ട്. ഇനി വേഗം പോയില്ലോ. സാധനങ്ങളൊക്കെ എടുത്തൊക്കെ പോണ്ടേ. അതാണ് എനിക്കും ഇപ്പൊ മനസ്സിലാവാത്തത്. എനിക്കിപ്പോ പോണെന്നില്ല. അപ്പൊ എനിക്ക് വന്നപ്പോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എണീക്കുമ്പോ ഒരു പെയിന് പോലെ ബാക്കിലൊക്കെ തോന്നിനി. പിന്നെ അതുപോലെ കാലിന്റെ അടിയിൽ ഈ നടക്കുന്ന സമയത്തൊക്കെ എനിക്ക് വേദന വന്നിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒക്കെ ഓക്കെ ആയി. ഞാൻ ഇപ്പൊ എണീച്ച് നടക്കണില്ലേ, അത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അടിപൊളി ഹാൻഡ് ആണ് കേട്ടോ ഞാൻ നടക്കണത്. അപ്പം ഹലോ സുഖാക്കാ, ഞാൻ ഉഷാറല്ലേ. യെസ്, ഞാൻ രാവിലെ 8 മണിക്ക് 9 മണിക്ക് അവര് കൊണ്ടുപോകും. അപ്പളെനിക്കൊരു സമാധാനം. അവൾ ട്രീറ്റ്മെന്റിന് പോകുമ്പോ പിന്നെ 2 മണിക്കൂറിലേക്ക് ശല്യം അല്ലല്ലോ. കഴിഞ്ഞോ? അപ്പൊ ഞാൻ എന്റെ പാക്കിങ് തുടങ്ങാം കേട്ടോ. ഞാൻ ഇല്ല എന്നൊന്നും പറയരുതേ. നമുക്ക് സമയമില്ല തീരാനോണ്ടോ. വേഗം ഒറ്റക്ക് ചെയ്താ മതി. അതിന് നാളെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നാളെ നമ്മള് ഹിബന്റെ വീട്ടിലേക്ക്, ഹിബനെ ബേബി നമ്മളെ ഹിബന്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ അവിടെ ആക്കി, ഞാൻ പിന്നെ എന്റെ വീട്ടിലേക്ക് പോട്ടോ. ചോദിച്ചോ. പിന്നെ നമ്മളെ ഹിബ മാത്രം ഒറ്റക്ക്. അല്ല ഹിബ വലിച്ചു ആരും സ്വന്തമായിട്ടൊന്നും പാക്ക് ചെയ്യാൻ അറിയില്ല. പിന്നെ ഇങ്ങനെ നല്ല പാക്ക് ചെയ്യാ. മടക്കി വെക്കണു. ഓ അടുത്തു. ഐ, ഇന്ന് നമ്മളെ ഇന്നലത്തെ പരിപാടിക്ക് എടുത്ത സാധനം കേട്ടാ. പിന്നെ എടുത്ത പാൻറ്, ഒരു പാൻറ് ഇവിടെ വെക്കാം. പോകുമ്പോടാനേ ഞാൻ വിചാരിച്ച ഇവിടെയുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ. അല്ല, ഇത് ഇവിടെ അല്ലേ. അല്ലേ, ആ ഉടുത്തുണ്ടായിക്കോ. ഇവിടത്തതാ. ഓക്കേ, ഞാൻ ഇവിടെ നല്ല പുതിയ 4-5 ഷർട്ടൊക്കെ എടുത്തത്. ഇവിടെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉഷാറാക്കാന്ന് വിചാരിച്ചു. വളപ്പരല്ല നിക്കണത്, അതും പോസ്റ്റ് പാർട്ടത്തില്. എന്ത് അല്ല, പോസ്റ്റ് ഇട്ടില്ല. രക്ഷപ്പെട്ട രക്ഷപ്പെട്ട്, ഒച്ചയും മുളി ഇല്ലാതെ. എന്താ ഇവ അവിടെ കേണ്ടോ? പാന്റ് തൂക്കിട്ടുണ്ടോ? ഈ മുണ്ട് വെച്ചോ? ഓസ്കാറിന്റെ സംഭവങ്ങൾ ഇതൊക്കെ എന്റെ ട്രേഡ് സീക്രട്ട് ആണ്. നീ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കല്ലേ ഹിബ. ഇവിടെ ഫസിയാ കുച്ചില്ല സാധനമാണ്. ഒരു വെട്ടി നിറച്ച സാധനം. പിന്നെതാ, ഇത് ഹിബന്റെ വാപ്പന്റെ സാധനങ്ങളാണ്. അപ്പൊ ഹിബ അത് പാക്ക് ചെയ്യട്ടോ. അത് ഞാൻ എന്തിനാ പാക്ക് ചെയ്യേണ്ട ആവശ്യം? ഉള്ളനെ പാക്ക് ചെയ്യട്ടെ. അല്ല ഇവ അല്ല, ഇതൊക്കെ എന്തിനാ അങ്ങോട്ട് വന്നേ? ഏത്? അതെ, അത് ഈ കച്ചറ ഉണ്ടാക്കുമല്ലോ. അപ്പൊ കുറച്ച് പാട്ട് കേൾക്കാതെ വിചാരിച്ചു കൊണ്ടുവന്നേനു. പക്ഷെ ഇതിന്റെ ആവശ്യം ഒന്നുമില്ല. കച്ചറ ഉണ്ടാക്കായിട്ടൊന്നല്ല കേട്ടോ.
പിന്നെ എന്തിനാ വെറുതെ? ഏതായാലും ഇവിടെ തൊള്ളിയും കേട്ടിട്ട് മൂഡ് പോയി കിടക്കാം. പിന്നെ നല്ല ശോകപ്പാട്ടിട്ടാണെങ്കിൽ അതിലും മൂഡ് പോവല്ലോ. അതിനെ കൊണ്ടാ ആ സ്വന്തം വാപ്പന്റെ മാത്രം പാക്ക് ചെയ്ത് കൊടുക്ക. നമ്മളൊന്നും ചോദിച്ചപ്പോ പറ്റൂല, വാപ്പക്ക് മാത്രം ചെയ്ത് കൊടുക്കുമല്ലോ. രണ്ട് കൂളിംഗ് ഗ്ലാസ് ആ പൊട്ടിണ്ടാവും കേട്ടോ. ഒരിഞ്ഞ പാക്കിംഗ് ആണ് ഗൈസ്, ഒരിഞ്ഞ പാക്കിംഗ് ആണ് ഗൈസ്. ഇവർ പാക്ക് ചെയ്ത് തരോ? ഹിബ ചോദിച്ചാല് പൊളിയാണ്, എപ്പോ വിളിച്ചാലും എല്ലാം റെസ്പോണ്ടൊക്കെ ചെയ്യും. പാക്ക് ചെയ്ത് തരോ എന്ന് ചോദിച്ചു നോക്കിയാലോ ഹിബ. നല്ല ഐഡിയ, ഞാൻ വിളിച്ചോ. നയൻ ഹലോ, പാക്ക് ചെയ്ത് തരാമോ? ആ മുട്ടായി പാക്ക് ചെയ്ത് തരാം. പറഞ്ഞില്ലേ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഗൈസ്. അപ്പൊ ഹിബന്റെതും ഞാൻ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗൈസ് ഹിബന്റെ പാക്കിംഗ് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. ഒരു സ്നേഹമുള്ള ഭർത്താവ് എന്നും എന്നും ഭാര്യ കൂടെ, ഭാര്യയുടെ പാക്കിംഗ് എല്ലാം ഹസ്ബൻഡ് നോക്കിക്കൊള്ളണം. സ്നേഹമുള്ള ഹിബയാണ് നിന്നെ കെട്ടാൻ ആശ വെച്ച്, എത്ര ചോദിച്ചിട്ടും നീ ജവാബ് തന്നില്ല. പെണ്ണെ എനിക്ക് നിന്റെ ഗൾബ് തന്നില്ല, പെണ്ണെ നിനക്ക് എന്റെ ഗൾബ് തന്നില്ല. ഗൈസ് അപ്പൊ എന്റേതും ഹിബന്റേതും ഞാൻ പാക്ക് ചെയ്തു ഓൾറെഡി. നിന്റെ ബേബിൻ്റെതും ഞാൻ തന്നെ പാക്ക് ചെയ്യണത്. ഹിബക്കൊക്കെ ഇപ്പൊ ഒരുപാട് റെസ്റ്റ് ആവശ്യമുള്ള സമയമാണ്, അതിനെ കൂടി ഞാൻ ഹിബക്ക് റെസ്റ്റ് കൊടുത്താട്ടോ. അതെ, ഫസ്റ്റ് ഒക്കെ വലിച്ചിടരുത്, അതിന്റെ ഉള്ളിൽ നല്ല അടുക്കി പെറുക്കി വെക്കണം. അടുക്കി പെറുക്കിട്ടാ വെക്കണം അവളെ. എന്ത് ഫസ്റ്റ് ഒക്കെ ഇങ്ങനെയാണ് ഇട്ടേക്കണേ? ഇട്ട് വെച്ചിട്ടില്ല, ഇത് ഇട്ട് വെക്കാൻ പോണുള്ളൂ. ഗൈസ് ഇതൊക്കെ ഞാൻ അന്ന് വാങ്ങിയതാട്ടെ പെരുന്നാളിൽ ബേബിക്ക് ഇടാൻ വേണ്ടി. പക്ഷെ ഇതിലുള്ള വെളുപ്പോള് വെച്ചിട്ടില്ല അല്ലെ ഹിബ. ഗൈസ് അപ്പൊ നമ്മള് ഹിബയും അങ്ങനെ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ. ഹിബന്റെത് ഞാന് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പോയപ്പോ ഹിബ പറഞ്ഞു മതി നിർത്തി വിട്ടുപോയിക്കോ എന്ന് പറഞ്ഞു അല്ലെ ഹിബ. സാധനങ്ങൾ ഹിബക്ക് നിങ്ങൾ ഇത്രയും വലിയ പെട്ടിയും, പിന്നെ ഇന്റെ അവിടെ ഉള്ള പെട്ടിന്റെ ഒരു ഹാഫും ഹിബക്ക് ആട്ടോ. പിന്നെ അവിടെ പോയിട്ട് ഇന്റെ എടുത്തോണ്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഹിബക്ക്. അവിടെ പോയിട്ട് അവന്റെ പെട്ടി എടുത്തോണ്ട്. ആ ഏത് പെട്ടി? ആ കുട്ടീന്റെ ഒരു ബാഗൊക്കെ ഉണ്ടോ എടുത്തോണ്ട്. എന്താണ് ഇവള് ഇവിടുത്തെ രാജാവ് തന്നെ. ബാക്കിയുള്ളവർക്ക് അവളെ അടിമ, ഞാൻ അടിമ, അവളെ അമ്മ അടിമ, എല്ലാരും അടിമ, അവള് മാത്രം രാജാവ്. വേഗം പാക്ക് ചെയ്യ്, പോവാനുള്ള സമയമായിരിക്കുകയാണ് ഹിബ. ഏകദേശം എന്താ അത് ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടതാ, ഫുള്ള് സാധനങ്ങൾ ഇവിടെ സെറ്റാണ്. ഞാൻ അവിടെ ഉള്ളത് കുറച്ച് എടുക്കാണ്ട് എല്ലാം ഇപ്പൊ ഏകദേശം ഫുള്ള് ബാഗിലായിട്ടോ. അപ്പൊ പൂവാള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കിട്ടോ. സാധനങ്ങളുടെ പാക്കിംഗ് മൊത്തം തീർത്ത് ഇനി ഇവിടെ ഉള്ള സാധനങ്ങൾ തീർക്കാണ്ട് ഇനി ഈ ഒരു നമ്മള് കിച്ചൺ സെക്ഷൻ മാത്രമേ ഇനി പാക്ക് ചെയ്യാനുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറെ മല്ലിച്ചപ്പ്, കരിയപ്പിൻ്റെ, പിന്നെ പഞ്ചസാരയും ബൂസ്റ്റും, പിന്നെ പിന്നെ അതുപോലെ തന്നെ കുറെ വേസ്റ്റ് വേണ്ടാത്ത കുറെ ഏതൊക്കെ ഇതും, പിന്നെ അച്ചാറ് ഇങ്ങനത്തെ കുറെ സാധനങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫുള്ള് സെറ്റ് ആയിരിക്കണം. പിന്നെ ഉള്ളത് നമ്മളെ ഫ്രിഡ്ജാണ്. അതില് ഫ്രിഡ്ജിൽ പിന്നെ ഇപ്പം എന്തൊക്കെയാ, എന്തൊക്കെയോ പഴകിയ പഴം, പിന്നെ ഇതാ കുറെ തോട് നാരങ്ങൻ്റെ, പിന്നെ അച്ചാറ്, പിന്നെ ഇതാ ഏതോ ഒരു മിൽക്കവൽ എന്നാ വാങ്ങി വെച്ചാൽ മതി. പിന്നെ ഇതാ കുറേ ഓറഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതാ ട്രോപ്പിക്കാന ഇതിലേശം കുടിച്ച് നോക്കാം. വേണ്ട, അത്യാവശ്യത്തിന് പോലും ആവശ്യമില്ലാത്ത, ഏറ്റവും ആവശ്യമില്ലാത്ത സാധനങ്ങൾ, കുറേ ഉള്ളി കേടായത്, പിന്നെ ഇതാ കോളിഫ്ലവർ, ഇതൊക്കെ ഒരു കൊല്ലം ഇവിടെ വന്നപ്പോൾ വാങ്ങിയ സാധനങ്ങളാണ്. ഇതാ ക്യാരറ്റിൻ്റെ ഒക്കെ കൊലം നോക്ക്, അയ്യോ നോക്കിയ ഓ എൻ്റെ അമ്മച്ചി. അപ്പം അങ്ങനത്തെ വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഫ്രിഡ്ജിലുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പാക്ക് ചെയ്യണം, ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കണം. ഇനി നമ്മൾ ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ ഹിബയുടെ സ്വന്തം വീടായിട്ടുള്ള അരീക്കോടിലേക്കാണ്, അരീക്കോട് മൂർക്കനാട്ടിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വി വിൽ മിസ് യു മൊബി. ഇത് നല്ലൊരു രസമുള്ളൊരു സ്ഥലമായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും വേറെ വൈബ് തന്നെയായിരുന്നു. ബിൽഡിംഗ് ഇതാ. അപ്പം എന്തായാലും ആ ഒരു ഏരിയയും പിന്നെ ഈ പ്ലേ ഗ്രൗണ്ടും അതേപോലെ പാർക്കും ഒക്കെ നമുക്ക് മിസ് ചെയ്യും. ഹിബ എന്താണ് പരിപാടി? ഇവിടെ പാർക്കിൽ കളിക്കാൻ വേണ്ടി വന്നതാണോ? ഇവിടെ കയറുമ്പോൾ നോമ്പിനാണല്ലോ കയറിയാ. അപ്പം അന്ന് ഇവിടെ കേക്ക് മുറിച്ചിട്ടില്ല. സാധാരണ കേക്ക് മുറിച്ചിട്ടാണ് ഇവിടെ എല്ലാ അതിഥികളെയും വരവേൽക്കാറ് അല്ലേ. അപ്പം നമ്മൾ പോകുമ്പോഴാണ് കേക്ക് കട്ടിംഗ് എന്ന് അവർ ആദ്യം പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ നമുക്ക് വേണ്ടി കേക്ക് കട്ടിംഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം അല്ലേ. കേക്കൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. ആ ഓക്കെ.
അപ്പൊ ഇതാ നമ്മള് കേക്ക് കട്ടിംഗ് സെറമണി കിടക്കാം. അപ്പൊ നമ്മളെ ഇവിടത്തെ സ്റ്റാഫുകളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ ഹിബ, എല്ലാരും പരിചയപ്പെടുത്തി കൊടുക്ക്. ഞാൻ ഭയങ്കര കമ്പനിയാണ്, വർത്താനം പറയാനും ട്രീറ്റ്മെന്റ് ഒക്കെ പൊളിയാണ്. ഇത് ഫസ്റ്റ് അവിടെ മാനേജർ ഞാൻ തെറാപ്പിന്റെ പറഞ്ഞേ. ഇത് ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ, മാനേജർ രണ്ടാളുണ്ടാ, മാനേജർ ാണ് അടിപൊളി മൈലാഞ്ചി ആയിരുന്നു. പിന്നെ ശില്പാണ്, ഇത് വിന്നു ചേച്ചി. ഞാനും ഭയങ്കര കമ്പനി, എല്ലാരുമായിട്ട് നമ്മള് ഭയങ്കര കമ്പനിയാണ്. പക്ഷെ ട്രീറ്റ്മെന്റ് ഒക്കെ പൊളിയാണ് കേട്ടോ, എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇതാണ് കേട്ടോ കേക്ക്, ഇതാ ബെസ്റ്റ് വിഷസ് ബൈ മോബി മഞ്ചേരി. ഇതാണ് ഇവരെ കുട്ടീനെ കിടത്തുന്നൊരു, ഇത് നമ്മളെ കുട്ടി. ഇവിടെ മൂപ്പര് കിടന്നുറങ്ങാണ്. നമ്മളെ ലഡു കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കി. എടുക്കാം, ഒന്നുകൂടി എടുത്തോ, ഒന്നുകൂടി എടുത്തോളൂ, ഒന്ന് വൈഫിന് എടുത്തോളി, ഒന്ന് വൈഫിന് എടുത്തോളി. മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടട്ടെ, അതല്ലേ ഒന്ന് മതി, ഒന്ന് ഒരു ലഡു പൊട്ടിയാ മതി എന്നാ പറഞ്ഞത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ ലൊക്കേഷൻ വരുന്നത്, മോബി പെരിനാറ്റൽ ഹബ്ബ്, നമ്മുടെ പുല്ലഞ്ചേരി മഞ്ചേരി അല്ലേ ലൊക്കേഷന്. പുതിയത് വേറെ വരുന്നില്ലേ? പുതിയ പ്രൊജക്ട് ആണ് വരെ, പുതിയ പ്രൊജക്ട് ആണ്, അടിപൊളി. അത് നമ്മള് അത് നമ്മള് ഇനി അടുത്ത പ്രാവശ്യം ഹിബ അടുത്ത പ്രെഗ്നന്റ് ആകുമ്പോ നമുക്ക് അവിടെ വരാം. ഓക്കെ, ഡോണ്ട് വറി. അത് നമ്മള് മഞ്ചേരി കൂമംഗലത്താണ്. അതെ, അപ്പൊ ഇതിനെക്കാണ്ട് കുറച്ചുകൂടി ഒരു പ്രീമിയം ലെവല് സംഭവങ്ങളും നല്ല കുറച്ചുകൂടി അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ടുള്ള സാധനം എന്നാണ് ഇവര് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഹിബന്റെ അടുത്ത പ്രഗ്നൻസിക്ക് നമ്മൾ അവിടെ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ ഹിബ? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, പാട്ടൊന്നുമില്ല, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഗസ്റ്റിനുള്ള അവാർഡ് നമുക്കാണ് ഈ മന്ത്രിയുള്ള, അപ്പൊ വരെ നമുക്ക് തരാം കേട്ടോ. ഓക്കെ, ഇതിലിതാ ജസ്റ്റ് ഇവരിങ്ങനെ നമ്മളെ കുട്ടിയുടെ പേര്, ഡേറ്റ് അല്ലെ ഹിബ, ജനിച്ച സമയം, പിന്നെ ഫോട്ടോ, ഓ പോസിറ്റീവ് ബ്ലഡ്, എത്ര കിലോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു ഉപഹാമം, ഒരു ഫ്രെയിം അല്ലേ ഹിബ, ഇവരെ സ്നേഹത്തിന്റെ വക. ഇനിയിപ്പോ ആരുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നോട്ടെ അല്ലേ, ഫ്രണ്ട്സ് ഫാമിലി. ആർക്കെങ്കിലും ഇവിടെ ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവരൊക്കെ വിളിച്ചു നോക്കാം ഫോൺ നമ്പർ അല്ലേ ഹിബ. മക്കളെ, ആർക്കൊക്കെ കേക്ക് വേണ്ടത്? അവർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും, എല്ലാരും ഓരോ പീസ് എടുത്തു, എല്ലാരും താങ്ക് യു, താങ്ക് യു, എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ഉള്ള മധുരം തരലും കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ്, അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫയല് തരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാല് ഇവിടുത്തെ സർവീസിന്റെ സംഭവങ്ങൾ നമ്മള് നോക്കണേ, പിന്നെ നേരത്തിന് ഫുഡ് വരുന്നുണ്ടോ, ഫുഡ് ലിസ്റ്റ് ആണ്, ഇതൊക്കെ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഫുഡൊക്കെ കൊണ്ടിട്ടോ. പിന്നെ ഈ ക്ലീനിങ് ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് മാറ്റുന്ന സംഭവങ്ങളും ഒക്കെ കറക്റ്റ് സമയത്ത് വരണം. അതെ അതെ. പിന്നെ ഇവിടെ എത്ര ടൈപ്പ് ഇതാണ് വരുന്നത് ഹിബ പാക്കേജ്? നോർമൽ റൂം, മിനി സ്യൂട്ട് റൂം, സ്യൂട്ട് റൂം. അതന്നെ, അങ്ങനെ മൂന്ന് കാറ്റഗറി ഓഫ് റൂംസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡേയ്സിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്, 21 days, 30 days, 40 days ആട്ടോ പാക്കേജ് വരുന്നത്. അപ്പൊ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് കാര്യങ്ങൾ നമ്മളിപ്പോ പറയില്ല, കാരണം ചിലപ്പോൾ വാരി ചെയ്യാൻ ഒരു ചാൻസ് കാണുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ തന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം ആവശ്യമുള്ളവർക്കൊക്കെ. നമ്മളൊരു ഇതിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്, നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അല്ലേ ഹിബ. നമുക്ക് മടുക്കൂല, ആ പോസ്റ്റ് പാർട്ടം പീരീഡ് നല്ല എൻജോയബിൾ ആവും അല്ലേ ഹിബ. എല്ലാ സംഭവങ്ങളും അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്തായാലും മിസ് ചെയ്യട്ടോ, അത്രയും നല്ലൊരു വീടായിരുന്നു. ഹിബ വിചാരിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് വരാവുന്നതേ ഉള്ളു അല്ലേ ഹിബ. ചുക്രി. എന്തായാലും ഇവിടെ വിട പറയുന്ന ദിവസമാണ്, അപ്പൊ പാക്കിംഗ് എല്ലാ പരിപാടികളും തീർത്തു അല്ലേ. ഇനി കുറച്ച് പ്ലേറ്റും സാധനങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എന്തായാലും ഇതായിരുന്ന വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാം.